ശ്യാമേ, ഈ കാണുന്നത് ജാംബു ബിറയാണ്. ഇത് പാപ്പുവ ന്യൂഗിനിയ എന്നുള്ള ഇന്തോനേഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഇടയ്ക്കുള്ള ഒരു ദ്വീപിൽ നിന്നാണ്. ഈ കാണുന്നത് സഫാവുമാണ്. സഫാവു സഫാവിന്റെ വലിയ ചെടികളാണ്. ഇതൊക്കെ 10 അടി വലുപ്പമായിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ ഡേവിഡ് സംബ്ലമിന്റെ ഫ്ലവർ ചെയ്തേക്കുന്ന തൈകളാണ് ഡേവിഡ് സംബ്ലം. പിന്നെ ആ കാണുന്ന കംപ്ലീറ്റ് കാമ്പുക്ക കാമ്പുക്കയാണ് കാണുന്നത്. കായ്ക്കാറായ കാമ്പുക്കകളാണ്. മറ്റീഷ്യ സിയോജെഞ്ചി, ഇത് രണ്ടും. ആ ഇത് രണ്ടും നമുക്ക് വേറെ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മൂട്ടിയിൽ ഉണ്ടാവുന്ന പോലെ തടിയെ കൂടെയാണ്. നമസ്കാരം, എന്റെ പേര് ശിവ മാത്യു. ഞാൻ അയർലൻഡിൽ ജോലി ചെയ്യുന്നു. ഫാമിലി ആയിട്ട് ഞങ്ങൾ അയർലൻഡിലാണ്. ട്രോപ്പിക്കൽ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒരു 1500 വെറൈറ്റിയുടെ കളക്ഷൻ ഉണ്ട്. ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ നിന്നും അതുപോലെ തന്നെ മെക്സിക്കോ, ഗ്വാറ്റിമാല, പെറു, പ്യൂട്ടോറിക്കോ, കോസ്റ്റോറിക്ക തുടങ്ങിയിട്ടുള്ള സൗത്ത് അമേരിക്കൻ ബാർഡ്സ്, ക്യൂബ, ഓക്കെ. നമ്മുടെ ഏഷ്യൻ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, കംബോഡിയ, വിയറ്റ്നാം, അതുപോലെ തന്നെ തായ്വാൻ തുടങ്ങിയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കളക്ഷൻ ആണ് നമ്മുടെ. 500 വെറൈറ്റി സാധനങ്ങൾ. അത് ചിലതെല്ലാം ICU റെഡ് ലിസ്റ്റിൽ പെട്ടേക്കുന്ന സാധനങ്ങളുണ്ട്. ഇത് എന്റെ ഒരു ഹോബി ആയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. എനിക്ക് കൊച്ചുകാലം മുതൽ കൃഷി വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നമ്മളെ ഈ കൃഷിയിലോട്ട് തിരിയാനുള്ള കാര്യം ഉണ്ടായത്. ശ്യാമ, ഈ കാണുന്നത് എന്റെ മമ്മിയാണ്. ഈ മമ്മി എന്റെ മമ്മിയുടെ സപ്പോർട്ടോടാണ് എനിക്ക് കൃഷി ചെയ്യാനായിട്ട് കഴിയുന്നത്. അമ്മ, ഞാൻ എന്റെ സഹോദരങ്ങളും ഉള്ളവരും ആരും ഇവിടെ ഇല്ല. ഞങ്ങൾ മക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല. അപ്പൊ അമ്മ ഉണ്ട്, പിന്നെ 2-3 പണിക്കാരുണ്ട്. അവര് പണിക്കാരും നമുക്ക് നല്ല സപ്പോർട്ടാണ്. അവര് മമ്മിയുടെ കൂടെ എല്ലാ കാര്യത്തിലും അതേപോലെ മമ്മിയുടെ താല്പര്യം പോലെ തന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ജബോട്ടിക്കാവടെ പല വെറൈറ്റികളാണ്. ഇപ്പൊ ആ കാണുന്നത് മലക്കച്ചേട്ട എന്ന് പറയും. ഇത് സൊണാടി മട്ട എന്ന് പറയും. ഇത് എസ്കാർലറ്റ് ആണ്. ഇത് ബ്രങ്കയാണ്, ബ്രങ്ക വൈറ്റ്. ആ കാണുന്നത് സപ്പുക്കായ. സപ്പുക്കായ ഉണ്ട്. പിന്നെ ഇത് വെളുടോ മുക്കൂറി. എത്ര വർഷമായിട്ട് ഇതെല്ലാം? ഇതിപ്പോ 4 വർഷം കഴിഞ്ഞു, 5 വർഷത്തോളം ആയിട്ടുണ്ട്. 5 വർഷം പ്രായമായി. ഇതെല്ലാം ഈ വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര വർഷം? ഇതിപ്പോ അതിൽ കുറെ എണ്ണം ഏറി പങ്കും കാച്ചു തുടങ്ങി. ഇതിനകത്ത് കായ ഉള്ളത് നമുക്ക് പിടിച്ചെടുക്കാം. ഇപ്പൊ കുറെ കിളി ഒത്തി തിന്നു പോകുന്നുണ്ട്. ഇതിന് സീസൺ ഉണ്ടോ? ഇതിന് സത്യത്തിൽ ഞാൻ സീസൺ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഒന്നാമത് ഇല്ലാത്തോണ്ട് ആ ചില കാര്യങ്ങൾ പരിമിതികളുണ്ട് എനിക്ക് പറയാനുള്ളത്. വൈറ്റ് ബ്രങ്ക ഇതിനകത്ത് കായ അവിടെ കിടപ്പുണ്ട്. കാണുന്ന ഒബ്ലോങ്കേറ്റ, പീനി ഒബ്ലോങ്കേറ്റ, സ്പിരിറ്റ് ഓഫ് സാന്റൻസിസ്, അതൊന്നും എടുത്തു പറയേണ്ട ഒരു വെറൈറ്റി ആണ്. അത് ഡയറക്ട് ബ്രസീലിൽ നിന്നുള്ളതാണ്. ആ വെറൈറ്റി അതിന്റെ ലീഫിനും കുറച്ച് വ്യത്യാസമുണ്ട്. സ്പിരിറ്റ് ഓഫ് സാന്റൻസിസ്. ഈ മേപ്പറാങ്, ഈ മാവ് ഈ കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്ത് ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാവുന്ന സമയത്തേക്ക് നമുക്ക് ആ മഴ ഡിസംബറിലെ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിൽ പിടിച്ചില്ല. അടുത്ത വർഷം നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ മേപ്പറാങ് കായ്ക്കുന്നുള്ള 100% ഉറപ്പായി. ക്ലൈമറ്റ് നോക്കിയാണ്. അതെ, നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ഈ ഇത് കായ്ക്കി ചട്ടിയിൽ തന്നെ ഇരുന്ന് കായ്ക്കുന്ന ഉറപ്പാണ്. ജബോട്ടിക്കാവട തന്നെ പല വെറൈറ്റികളാണ്. ഇത് പ്ലീനിയ ഓറിയാന. ജബോട്ടിക്കാവ വൈറ്റ് ബ്രങ്കയാണ്. വൈറ്റ് ബ്രങ്ക അത് ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിനകത്ത് ഇപ്പഴും കായ കിടപ്പുണ്ട്. ചേർന്ന് പിടിക്കുകയാണെങ്കിൽ അതിന്റെ കായ കാണാം. ഇത് റെയിൻഫോർ പ്ലം നിറച്ച് ഫ്ലവറാ. കണ്ടോ, ഇത് വേറെ പുതിയ വെറൈറ്റി റെയിൻഫോർ പ്ലം ആണ്. ഒരു കായ ഒരു ഇടത്തരം നെല്ലിക്കയുടെ വലുപ്പമുണ്ട്. ഇടത്തരം നെല്ലിക്കയുടെ വലുപ്പമുണ്ട് അതിന്റെ കായ. ഇതിനകത്ത് ഈ ഇൽവാറ പ്ലം എന്ന് പറയും. സപ്പോർട്ട് എത്ര റേറ്റ് ഉണ്ട്? സപ്പോർട്ടൊക്കെ ഒരു 10-30 വെറൈറ്റിയുടെ കളക്ഷൻ ഉണ്ട്. ഞാൻ കുറെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പരിചയപ്പെടുത്തരാം. ഗ്രീൻ സപ്പോർട്ട് കഴിഞ്ഞ് ഇത് തന്നെ സപ്പോർട്ടോടെ ഫാമിലി പൗട്ടേറിയ അശ്മിനി ഫോളിയ എന്ന് പറയും. അശ്മിനി ഫോളിയ. പിന്നെ ഇതൊരു പൗട്ടേറിയ തന്നെയാണ്. ഉഗൂക്കി, ഉഗൂക്കി വളരെ റെയർ ആണ്. അതിന്റെ ആ മുളയൊക്കെ നോക്കി ഉഗൂക്കി കിട്ടാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു പൗട്ടേറിയ. ആഫ്രിക്ക എന്നുള്ള പ്ലാന്റ്സ്, കോള ലെപ്പിഡോട്ട, കോള പാച്ചിക്കാർപ്പ, പിന്നെ ഇത് ആമസോണിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ അബിയോ ആണ്. പൗട്ടേറിയ ആമസോണിക്കാന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അത് നമ്മുടെ സാധാരണ അബിയോനെ കഴിഞ്ഞും കുറെ കൂടി നല്ലതാണ്. കുറച്ചുകൂടി നല്ല വെറൈറ്റിയാണ്. വലുപ്പം ഉണ്ടോ? വലുപ്പം അതിന്റെയൊക്കെ ഏറ്റവും വലുതിന്റെ സൈസ് ഒന്നുമില്ല. ഒരു അതിലും കുറച്ചുകൂടെ ചെറുത്. വലുപ്പത്തിലല്ല, അതിന്റെ ടേസ്റ്റിലും അതിന്റെ ഇതിനകത്താണ്. പിന്നെ ആ കാണുന്ന തിയോബ്രമ ജില്ലേരി എന്ന് പറയും. ആ കാണുന്ന ചെടി, ഇത് സ്പാനിഷ് ലൈമിന്റെ തൈകളാണ്. അത് ഡോർഫ് മുൾച്ചി, ഡോർഫ് മുൾച്ചിയാണ് അത്. പിന്നെ ഇത് നമ്മുടെ കെപ്പൽ, കോമൺ ആയിട്ടുള്ള. പിന്നെ വന്നിട്ട് ഇത് അൽമിറാജോ പാരൻസിസ് എന്ന് പറയും. ഇത് അൽമിറാജോ പാരൻസിസ്. ഇത് നോക്കി നമ്മുടെ ഇതിന്റെ നെട്ട് മുളച്ചു വരുന്ന നോക്കി, ഗൂക്കിയുടെ നെട്ടിന്റെ കളർ നോക്കി, വളരെ ഭംഗിയല്ല നെട്ട്. പിന്നെ ഇത് ഉക്സി ശ്യാമേ, ഉക്സി. ഇതിന്റെ വിത്ത് മുളയ്ക്കാനായിട്ട് 1.5 വർഷം സമയം വേണം. ഇതൊരു മയമി സപ്പോർട്ടാണ്.
ഡ്രമ്മിലിരുന്ന് തന്നെ കാച്ചു. ഇത് ആഫ്രിക്കൻ ബീച്ച് ആണ് സാമൻ. ആഫ്രിക്കൻ ബീച്ച് അല്ലേ? ഇത് ആഫ്രിക്കൻ ബീച്ച്. ഇതിന്റെ പേര് നിപ്പാപ്പാം എന്നാണ്. നിപ്പാപ്പാം. നിപ്പാപ്പാം അല്ലേ? നിപ്പാപ്പാം. പിന്നെ ഇത് നമ്മുടെ ആമസോൺ ട്രീ ഗ്രേപ്പിന്റെ ചെടിയാണ്. ആമസോൺ ട്രീ ഗ്രേപ്പ്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ട്രോപ്പിക്കൽ അവക്കോടയാണ്. ഇതിപ്പോ ഇതുണ്ട്, നീ കണ്ട. ഇതിപ്പോ ചട്ടിക്കകത്ത് ഒന്നല്ല ഒരു അഞ്ചാറ് കായ്പുണ്ട്. ചെറുപ്പ സമയത്തൊക്കെ 10-15 ഒക്കെ ഉണ്ടാവും. ഈ വർഷം ഇച്ചിരി കുറവാണ്. ജബോട്ടിക്കാവുമ്പോ സവാറയാണത്. മലക്കച്ചേട്ട മലക്കച്ചേട്ട പിന്നെ ഒബ്ലോം കേട്ട, പ്ലീനി ഒബ്ലോം കേട്ട. ഇതും സവാറ തന്നെയാണ്. ഇതൊക്കെ സവാറ തന്നെയാണ്. പിന്നെ ഇത് സാമൻ അറിയാമല്ലോ, ഇത് സീ ഗ്രേപ്പ്. ഇതൊരു നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. ശരിക്കും മെയിൻലി ഓർണമെന്റൽ ആണ്, നമ്മളൊരു ഷൂട്ടിംഗ് പ്ലാന്റ് എന്ന് ഞാൻ പറയില്ല. ഇത് നല്ല രസമാണ് കാണാൻ. സാമ ഇത് കണ്ടോ, ഇത് അയ്യോ ഇത് പഴുത്തതേ, പഴുത്ത മംഗോസ്റ്റൻ ആണ്. ഇതിപ്പോ ചട്ടിക്കകത്തുനിന്ന് കിട്ടിയതാ. ഓക്കെ. ഇതിലിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അത്യാവശ്യം മറ്റേ മംഗോസിന്റെ, ഈ നമ്മുടെ താഴെ നടക്കുന്ന മംഗോസിന്റെ ഒരു വലുപ്പമൊക്കെ ഏറെക്കുറെ ഉണ്ട്. നല്ല ഫ്രൂട്ടാ അത്. ചാമ ഇത് ബ്രസീലിയിൽ നിന്നുള്ള ഓറഞ്ച് ചെറിയാണ്. അതായത് ചെറി ഓഫ് ദി റേയോടെ ഓറഞ്ച്, കടുത്ത ഓറഞ്ച് നിറത്തിലുള്ള തൈകളാണ്. ഇഷ്ടംപോലെ തൈ, ഇഷ്ടംപോലെ തൈയുണ്ട്. ഈ കാണുന്നത് പാരഡൈസ് നട്ടാണ്. പാരഡൈസ് നട്ട് ബ്രസീലിയൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ റെയർ ആണ് നമ്മുടെ നാട്ടില്. എനിക്ക് കുറച്ച് വീടുകൾ കിട്ടിയതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ന്യായമായ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുള്ളൂ. ബ്രസീലിയൻ ഐറ്റംസ് ആണ്. ഇതിപ്പോ യുജീനിയ ബുക്കട്ടിയാന, യുജീനിയ ബ്യൂറപ്പെരിയാന, അത് കൂടാണ്ട് യുജീനിയ ആസ്ട്രിജൻസിസ്. പിന്നെ ഇവിടെ കാണുന്നു ബ്ലൂ ഗുയാക്വ. ബ്ലൂ ഗുയാക്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട് ഒരു പഴുക്കുന്ന സമയമാകുമ്പോഴത്തേനും ഒരു ബ്ലൂയിഷ് കളറിലേക്ക് വരും. ബ്ലൂ ഗുയാക്ക നല്ലൊരു ഓർണമെന്റ് പ്ലാന്റ് ആണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഫ്രൂട്ടും നല്ല ഫ്രൂട്ടാണ്. അതായത് അമേരിക്കൻ സന്ധിക്ക് റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതാണെന്നുള്ള ബ്ലൂ ഗുയാക്ക നല്ലതാണെന്നുള്ള. സലേഷ്യ ക്രാസി ഫ്ലോറ ബ്രസീലിലെ സെറാഡോ എന്നുള്ള ഫ്രൂട്ടാണ്, ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അത് നല്ല ഫ്രൂട്ടാണ്, കോമൺലി എല്ലാവരും പറയുന്ന വളരെ നല്ലതാണെന്നാണ്. പിന്നെ തന്നെയല്ല, അത് ചട്ടിക്കകത്തിരുന്ന് കായ്ക്കും. അതിന് അധികം സ്ഥലത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഡ്വാർഫ് വെറൈറ്റി ആണ് അവർ. പിന്നെ സമയം ഈ കാണുന്നത് ബക്കൂറിയാണ്. ബക്കൂറി റെഡും ബക്കൂറി ജയന്റും. ഒരു 8-9 വർഷമെങ്കിലും ആവണം കായ്ക്കണെങ്കിൽ. ഇത് നമ്മുടെ മംഗോസ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ പിന്നെ എല്ലാ വർഷങ്ങളും അങ്ങോട്ട് 100 വർഷമൊക്കെ ലൈഫ് ഉള്ളതാണ്. ഓക്കെ. പിന്നെ ഇതൊരു സപ്പോർട്ടയാണ്. ഈ കാണുന്നത് സപ്പോർട്ടയാണ്. ഈ സപ്പോർട്ടയുടെ പേര് പട്ടോറിയ മാക്കോക്കാപ്പ. അത് നമ്മുടെ മൈമിയുടെ ഇലയുടെ ഒക്കെ ഒരു സാമയുണ്ട്. പക്ഷെ ഇത് മൈമിയല്ല. ഇതിന്റെ പേര് സാച്ചാ മാംഗോ എന്നാണ്. സാച്ചാ മാംഗോ. സാച്ചാ മാംഗോ. അത് വളരെ റയർ ആണ്. മാംഗോ ഫാമിലി എന്തെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ മാംഗോ ഫാമിലി എന്ന് പറയാൻ പറ്റില്ല. പേര് അങ്ങനെ സാച്ചാ മാംഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗോ ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത് തടിയെ കൂടെ ഉണ്ടാവുന്നു. ഇതിന്റെ പൂക്കൾ അതിമനോഹരമാണ്. ഒരു റിസോർട്ടിലൊക്കെ വെച്ച അടിപൊളി സാധനമാണ്. ഈ കാണുന്നത് ഡുഗേഷിയാണ്. ഡുഗേഷിയ മാർക്രോഗിവിയാണ്. മൗരീരി പുക്ക. ഇത് പ്ലീനിയ കാപ്രിൻഹ. അത് കാപ്രിൻഹ എന്ന് പറയുന്നത് ജബോട്ടിക്കാവയാണ്. അത് ജബോട്ടിക്കാവയുടെ ഉയരം കുറഞ്ഞ ടൈപ്പ്. ചട്ടിക്കകത്ത് ഇരുന്ന് കായ്ക്കും. ഒരു 6-7 വർഷം എടുക്കുമായിരിക്കാം. എനിക്ക് തോന്നുന്നു റെഡ് ഹൈബ്രിഡിന്റെ പോലെ ഏർലി ബെയറിംഗ് അല്ല. പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ലൈഫിലും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ആ കാണുന്ന ടെബറ്റോമേറ്റ് ആണ്. ടെബറ്റോമേറ്റ്. ഇത് ബക്കുപ്പാരി ഡാമറ്റ. ഇത് സെറാഡോ റീജിയനിൽ നിന്നുള്ള ബക്കുപാരിയാണ്. കൊമേഴ്സ്യലി ചെയ്യാനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. എൻവിരാക്കാജു നല്ലൊരു ഫ്രൂട്ടാണ്. എൻവിരാക്കാജുവിന്റെ നമുക്ക് ഇത് അതിന്റെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു. യുജീനിയ ആന്ത്രോപപ്പാർഗ. ഇതുപോലെ കോള പാച്ചിക്കാർപ്പ. ഇത് മയമി സപ്പോർട്ടയാണ്. മയമി സപ്പോർട്ടയുടെ കുറച്ച് ഇത്ര വലിയ തൈകൾ. ഇത് പൗട്ടേറിയ ഗാർഡനേറിയ. ഇത് അബീവ് പോലത്തെ ഒരു കാറ്റഗറി പെട്ടാണ്. കുരിയോള എന്ന് പറഞ്ഞ പൗട്ടേറിയാണ്. ഇതും ബ്രസീലിലെ സെറാഡോ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്. ഇത് വളരെ നല്ല പൗട്ടേറിയാണ്. ഇത് യുജീനിയ ലാങ്സ്ഡോർഫി. അതും സെറാഡോ എന്നുള്ളതാണ്. യുജീനിയ ലാങ്സ്ഡോർഫി. ഇതിന്റെ പേര് ബാറുനട്ട്. ബാറുനട്ട്. മെർസിയാറ അരസാഗായ് എന്ന് പറയും. ക്യൂബ എന്നുള്ളൊരു വെറൈറ്റി ആണ്. ഇതിന്റെ ഫ്രൂട്ട് ഒരു ബ്ലൂയിഷ് കളർ ആയിട്ട് കാണും. ഇത് റയർ ആയിട്ടുള്ള സംഭവമാണത്. ജബോട്ടിക്കാബയുടെ റിവുലാരിസ്, പ്ലീനിയ റിവുലാരിസ് എന്ന് പറയും. അത് പ്ലീനിയ റിവുലാരിസ്. ഇത് പിന്നെ പട്രീസ്. ഇത് ആമസോൺ പട്രീസ്. ഈ കാണുന്ന ആമസോൺ പട്രീസ്. ആമസോൺ മഴക്കാടുകളിലുള്ള പട്രീസ്. അതിന്റെ പുതിയ ലീഫ് വരുമ്പോൾ നല്ല കടുത്ത റെഡായി. പട്രീസി രണ്ട് ടൈപ്പുണ്ട്. ഒരു പട്രീസി നമ്മുടെ വെനസ്വേലൻ പട്രീസിയാണ്. വെനസ്വേലൻ പട്രീസി പുളിയാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കൊടുത്ത തൈകൾ പലർക്കും കാച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആമസോൺ അല്ലേ? ഇത് ആമസോൺ പട്രീസിയാണ്. ഇത് രണ്ടും രണ്ട് ടൈപ്പാണ്. ടേസ്റ്റ് വെച്ചിട്ടാണോ?
ടേസ്റ്റ് സത്യത്തില് ആമസോൺ ബട്ടർസിയാണ് മറ്റേ വെനസോളൻ ബട്ടർസിക്ക് നല്ലത്. പുളി കുറവായിരിക്കും. ആ പുളി കുറവായി. ആമസോൺ ബട്ടർസി കാച്ചായിട്ട് എവിടെ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ കാണുന്നത് പ്ലീനിയ നാനാണ്. അധികം വലുതാവില്ല, കുറച്ചുകൂടെ വലുതാവുള്ളൂ. ട്രൈക്കോസെൽഫ അക്യുമനാറ്റ, ഇത് ആഫ്രിക്ക എന്നുള്ളതാണ്. നല്ലതാണ് ട്രൈക്കോസെൽഫ അക്യുമനാറ്റ, നല്ലൊരു ഫ്രൂട്ടാണ്. ഈ കാണുന്നത് പൗട്ടേറിയ ഗാർഡനറി, സപ്പോർട്ട് വെറൈറ്റി ആണ്. ദുരിയാനാണ്, ദുരിയാന്റെ മൊന്തോങ് ആണ് ഈ കാണുന്നത്. മൊന്തോങ് വെറൈറ്റി. മറൂളയാണ്, മറൂള ഇത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ളതാണ്. ഇതൊക്കെയാണ് ഈ വന്യമൃഗങ്ങൾ ഈ ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചിട്ടാണ്. അളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ ഇതിനൊരു ലഹരി ഈ ഫ്രൂട്ടിലുണ്ട്. എന്നാ ഇത് ദുരിയാന്റെ ഓരോ വെറൈറ്റികളാണ്, പല വെറൈറ്റികളാണ് ദുരിയാൻ. അവിടെയും കുറെ സാധനമുണ്ട് ദുരിയാൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ മൊന്തോങ് ഉണ്ട്, അതുപോലെ തന്നെ ചാനയുണ്ട്, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ചന്തപ്പുരിയുണ്ട്. അങ്ങനെ കുറച്ച് അഞ്ചോ ആറോ വെറൈറ്റി സാധനം ദുരിയാൻ നമ്മുടെ കയ്യിൽ, ആറോ ഏഴോ വെറൈറ്റി ഉള്ളത്. ബക്കൂറി നോർമലും റെഡും ആയിട്ടുള്ള വെറൈറ്റികളാണത്. പിന്നെ ഇത് മയമി സപ്പോർട്ടയാണ്. മയമി സപ്പോർട്ടയുടെ വലിയ വലിയ പ്ലാന്റ്സ്. ഇതൊരു സറാഡോ എന്നുള്ള ഒരു യുജീനിയ വെറൈറ്റിയാണ്. സറാഡ പിയർ, അതും പിയർ ആണ്. ഇതൊക്കെ പിയർ ആണ്, സറാഡോ പിയർ. പിന്നെ അത് ഷാവി മുൾച്ചി. ഈ കാണുന്ന ഷാവി മുൾച്ചി വെറൈറ്റി ഷാവി. ഇതൊരു മറ്റീഷ്യാണ്. ഇത് ബ്ലൂ ഗ്രേപ്പ് ആണ് ഈ കാണുന്നത്. നമുക്കൊരു 19 എണ്ണത്തേക്കുള്ള വലിയ ചെടികൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. കംബോഡിയൻ മംഗൂസ്റ്റ്. ഇത് ഗുവാബി റോബ മയമി ആപ്പിൾ. ഇതൊരു മിർസിയാറിയ വെറൈറ്റിയാണ്, മിർസിയാറിയ ഡെലിക്കാറ്റില്ല. ഈ കാണുന്നത് റയർ ആണ്, നല്ല ഫ്രൂട്ടാണ്. ഇത് മൗരീരി ആപ്പിരാങ്ക, മൗരീരി ആപ്പിരാങ്ക. ആ കാണുന്ന മൗരീരി പുക്ക അല്ല, ഫാമിലി ഒന്നാണെങ്കിലും രണ്ടും രണ്ടാണ് ലീഫ്. അത് പുക്ക. അപ്പൊ നമ്മള് ജബോട്ടിക്ക അവിടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ പോലെ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. യുജീനിയ അഗസ്റ്റിസ്. ഇത് മുൾച്ചിയാണ്. ഈ കാണുന്ന മുൾച്ചി, ഇത് യുജീനിയ അറാബൈഡ്. ഒരു അനോണ വെറൈറ്റിയാണ്. ഇസാൻ ഇൻഡിഗോ, ഇസാൻ ഇൻഡിഗോ എന്ന് പറയും. ഇത് ഷാവി. ഷാവി നമ്മള് ആദ്യം കണ്ടതന്നെ ഷാവിയുടെ വലുതല്ലേ. പിന്നെ ആ കാണുന്ന കട്ട്നട്ട്, കട്ട്നട്ട്. ആ കട്ട്നട്ട് കാച്ച കേട്ടോ. ആമസോൺ ബട്ടറീസി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുതിയ ഇലകൾ വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഈ എന്താ പറയാ, പിങ്ക്, പിങ്ക് റെഡ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കളറിലേക്ക്. പിന്നെ അതെ ആ കാണുന്ന ടെബറ്റോമേറ്റിന്റെ വലിയ ചെടിയാണ്. ടെബറ്റോമേറ്റ് കോളാലേ പ്രോ, നമ്മൾ അകത്ത് കണ്ട അതിന്റെ അല്ലേ, അവിടെ കണ്ട അതിന്റെ കോളാലേ വലുത്. ഇത് ജബോട്ടിക്കാബയുടെ ഹണി, ഹണി വെറൈറ്റി അല്ലേ. ഇത് കംബോഡി രാമോഹൻ. അടുത്തത് അടുത്ത വെറൈറ്റി കംബോഡി രാമോഹൻ. ജബോട്ടിക്കാവ കംബോഡി രാമോഹൻ. ഇത് ഗ്രമിച്ചാമ നോർമൽ വെറൈറ്റി. 8 വർഷമായ ചെടിയാണ്. ചമയി കണ്ണത് 1 വർഷം പ്രായമുള്ള മയമി ലെയറാണ്. ഓക്കെ. ഈ കാണുന്നത് ആമസോൺ ഗ്രേപ്പ് ആണ്. ഓക്കെ. ഇതിപ്പോ നമ്മൾ നിലത്ത് കണ്ടിട്ട് ഒരു 7-8 മാസമേ ആയിട്ടുള്ളൂ. കുറെ ചെറിയ ചെടികൾ കണ്ടു, പിന്നെ ഡ്രമ്മിലുള്ള കണ്ടു, പോട്ടിനകത്തേ കണ്ടു. അപ്പൊ അതൊക്കെ ആയാലും നമുക്ക് ആവശ്യക്കാരുണ്ടെന്ന് കൊടുക്കാമല്ലോ. കൊടുക്കാം, കൊടുക്കാം. ഡ്രമ്മിലുള്ളതെന്ന് പറയുമ്പോ കുറച്ചുകൂടെ വലുപ്പം കൂടിയതും പ്രായം കൂടിയതും ആയിട്ടുള്ള തൈകളാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ആദ്യം തീരെ ചെറിയ ചെടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കവറിൽ വയ്ക്കും. അതിൽ നിന്ന് കുറച്ചുകൂടെ വളരുമ്പോൾ നമ്മളൊരു ഇടത്തരം കവറിലേക്ക് മാറ്റും. പിന്നെ അത് വളർച്ച വരുന്ന സമയത്ത് നമുക്കത് കൊടുക്കാനുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ പോട്ടുകളിലേക്ക് മാറ്റണം. ഓക്കെ. നമുക്ക് കൂടുതലും കൈകാര്യം ചെയ്യാൻ സൗകര്യം ചെറിയ കവറിലിരിക്കുന്നതാകുമ്പോൾ കൂടുതൽ സാധനം കൊണ്ടുപോകാനും കഴിയും. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നമുക്ക് ഇവിടെ നമ്മുടെ പ്ലാന്റ്സ് കാണും ഇവിടെ. ആ ഒട്ടുമിക്ക സമയത്തും നമ്മുടെ ഈ പ്ലാന്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. ചില ഐറ്റംസ് ചിലപ്പോൾ തീർന്നു പോകാറുണ്ട്. ചില അത് വിളിച്ച് ചോദിച്ചിട്ട് വരണം. ചില റയർ ഐറ്റംസ് പെട്ടെന്ന് തീർന്നു പോകും. ഓക്കെ.